നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2024 പൊതുതെരഞ്ഞെടുപ്പ് നേരിടുന്നതിന് പ്രതിപക്ഷ കക്ഷികളൊക്കെ ഒരു സമാന മനോഭാവത്തോടുകൂടി മുന്നോട്ട് വരുന്ന കാഴ്ച നമ്മൾ രാജ്യത്ത് കാണുന്നുണ്ട്. ബീഹാറിൽ നടന്ന യോഗത്തിന് ശേഷം, പ്രതിപക്ഷ ഐക്യ യോഗത്തിന് ശേഷം ബംഗളൂരുവിൽ 17-18 തീയതികളിൽ നടക്കുന്ന യോഗത്തിന് 8 രാഷ്ട്രീയ പാർട്ടികൾ കൂടി പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് പ്രതിപക്ഷ ഐക്യനിരയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഐക്യ സ്വപ്നത്തെ സംബന്ധിച്ച് ഏറെ നിർണായകവും ആശാവഹവുമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് 2014 തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം, അതായത് BJP സംഘപരിവാർ കൂട്ടുകെട്ടിനൊപ്പം നിന്ന രണ്ട് രാഷ്ട്രീയ കക്ഷികൾ MDMK അതുപോലെ തന്നെ KDMK ഈ പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് ഒപ്പം നിൽക്കാമെന്ന അഭിപ്രായം പങ്കുവയ്ക്കുകയും അവർ ഈ സമ്മേളനത്തിൽ, അതായത് 17-18 തീയതികളിൽ ബംഗളൂരുവിൽ ചേരുന്ന യോഗത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പ്രതിപക്ഷ ഐക്യനിരയെ അല്ലെങ്കിൽ ഐക്യനിര ശക്തിപ്പെടുന്നു എന്നതിനുള്ള സൂചനകളാണ്. മറ്റൊരു സവിശേഷത, ബംഗളൂരു സമ്മേളനത്തിനുള്ള സവിശേഷത, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവ് സോണിയാഗാന്ധി പങ്കെടുക്കുന്നുണ്ട്. സോണിയാഗാന്ധി ഈ 24 രാഷ്ട്രീയ കക്ഷികളുടെയും നേതാക്കൾക്ക് അത്താഴവിരുന്ന് ഒരുക്കുകയും ചെയ്യുന്നുണ്ട്, അത്താഴവിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഇതിലേക്ക് എല്ലാ നേതാക്കളെയും, അതായത് ഈ 24 രാഷ്ട്രീയ കക്ഷികളിലെയും നേതാക്കളെ, സമ്മേളനത്തിന് പങ്കെടുക്കുന്ന നേതാക്കളെ അത്താഴവിരുന്നിനെ ക്ഷണിച്ചുകൊണ്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ കത്ത് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും നിർണായകമായ സമയത്ത് നിർണായകമായ ഒരു ചുവടുവയ്പായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത്. അതേസമയം തന്നെ ബംഗാളിലെ തൃണമൂൽ രാഷ്ട്രീയ പാർട്ടിയും, തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇടത് കോൺഗ്രസ് സഖ്യവും ആയി നേരിട്ട് ഉണ്ടാകുന്ന ഫൈറ്റ്, ഇടത് കോൺഗ്രസ് സഖ്യത്തിന് അവിടെ ഇപ്പോൾ ചെറിയ തോതിലുള്ള മുന്നേറ്റം, BJPക്ക് ഒപ്പം എത്തിയില്ലെങ്കിൽ പോലും ചെറിയ തോതിലുള്ള മുന്നേറ്റം, ഏകദേശം 3000-3000 സീറ്റുകൾ അവർ കരസ്ഥമാക്കി കഴിഞ്ഞു. ഒട്ടെണ്ണൽ പൂർത്തിയായിട്ടില്ല, ഇനി അന്തിമ ഫലപ്രഖ്യാപനം വരാനിരിക്കുന്നതേയുള്ളൂ. തൃണമൂൽ കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണെങ്കിലും തൊട്ട് പിന്നാലെ BJP ഉണ്ടെങ്കിലും മൂന്നാമതായി കോൺഗ്രസ് ഇടത് സഖ്യം സീറ്റുകൾ നേടുന്നത് ആശാസ്യമാണ്, അല്ലെങ്കിൽ കൂടുതൽ സന്തോഷം പ്രതിപക്ഷ ഐക്യനിരയ്ക്ക് നൽകുന്നുണ്ട്. എന്നാൽ തൃണമൂൽ പാർട്ടിയാണ്, തൃണമൂൽ കോൺഗ്രസ്സാണ് പ്രതിപക്ഷ ഐക്യനിരയിലെ ഒരു പ്രധാന കക്ഷി. അപ്പോൾ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസ് ഇടത് സഖ്യങ്ങളും ഇടത് പാർട്ടികളും രണ്ട് തട്ടിൽ പശ്ചിമബംഗാളിൽ നിൽക്കുന്നത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ ബാധിക്കും എന്ന കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ കേരളത്തിലെ CPMഉം കോൺഗ്രസും, ഇടത് പാർട്ടികൾ മറ്റൊരു തട്ടിൽ, അതായത് ഇടതുമുന്നണി നിൽക്കുന്നു, കോൺഗ്രസും മുസ്ലിം ലീഗ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾ, വലതുപക്ഷ പാർട്ടികളെല്ലാം UDFലും നിൽക്കുന്നു. അപ്പോൾ ഇവിടെയും കേരളത്തിലും ഒരു പൊതുധാരണ എത്തിയിട്ടില്ല. അതും ഈ 2024 തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്ന കാര്യം, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലെ സഹകരണം സംബന്ധിച്ച് പ്രതിപക്ഷ ഐക്യനിരയിൽ ഇനിയും ആശയവിനിമയവും ചർച്ചയും നടക്കും, ചൂടേറിയ വാദപ്രതിവാദങ്ങൾ നടക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രധാനപ്പെട്ട അജണ്ട, ഒന്നാമത്തെ യോഗത്തിനുള്ള അജണ്ട, തെരഞ്ഞെടുപ്പിനൊരു മുഖ്യ, എന്താണ്, ഒരു ധവളപത്രം പോലെ, അല്ലെങ്കിൽ ഒരു കരട് രേഖ തയ്യാറാക്കണം, എന്തൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളെ സമീപിക്കേണ്ടത്, ഒരു പൊതുവായ മുദ്രാവാക്യം വേണം എന്നതൊക്കെ ആയിരുന്നു ഒന്നാം സമ്മേളനത്തിലെ, ഒന്നാം പ്രതിപക്ഷ സമ്മേളനം, പാട്നയിൽ നടന്ന സമ്മേളനം മുന്നോട്ട് വച്ചതെങ്കിൽ രണ്ടാം സമ്മേളനത്തിലേക്ക് വരുമ്പോൾ NCPയിൽ നടന്ന പിളർപ്പ്, അപ്രതീക്ഷിതമായി ഉണ്ടായ പിളർപ്പ് ഈ സമ്മേളനം ചർച്ച ചെയ്യും. ലല്ലു പ്രസാദ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും 17-18 തീയതികളിൽ ബംഗളൂരിൽ നടക്കുന്ന രണ്ടാമത് പ്രതിപക്ഷ ഐക്യ സമ്മേളനം വളരെയധികം നിർണായകമാണ്. പ്രത്യേകിച്ച് NCPയിലുണ്ടായ പിളർപ്പ്, ഇനിയും BJPയിലേക്ക് കൂറുമാറാൻ കാലുമാറാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളൊക്കെ ചില പാർട്ടികളിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. കാരണം ED പോലുള്ള, CBI പോലുള്ള കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഈ നേതാക്കളെ പ്രതിസന്ധിയിലാക്കുക, അല്ലെങ്കിൽ അവരെ സ്വതന്ത്രമായുള്ള പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ ഭീതിയുടെ മുൾമുനയിൽ നിർത്താൻ കേന്ദ്രം ശ്രമിക്കുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ മറികടക്കാം എന്നതായിരിക്കും ഈ സമ്മേളനം പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, സോണിയാഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് സമ്മേളനം ശ്രദ്ധേയമാണ്. 8 പുതിയ രാഷ്ട്രീയ കക്ഷികളുടെ സാന്നിധ്യം കൊണ്ടും സമ്മേളനം ഏറെ ശ്രദ്ധേയമാണ്. പോരാത്തതിന് പ്രധാനമായും ചർച്ച ചെയ്യുന്ന അജണ്ട എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളിലെ ഈ പാർട്ടികളുടെ സഹകരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ അസനഭാവിയിൽ ഉണ്ടാകാനിടയുള്ള അപ്രതീക്ഷിത പിളർപ്പുകളെക്കുറിച്ചുമുള്ള
ചർച്ചകൾ ഈ സമ്മേളനത്തിൽ നടക്കും എന്നാണ് പ്രതീക്ഷ പങ്കുവയ്ക്കപ്പെടുന്നത്. ഏതായാലും 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ ഐക്യനിര രൂപീകരിക്കപ്പെട്ടു വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചില നീക്കങ്ങളിലൂടെ ഇങ്ങനെ ചില യോഗങ്ങളിലൂടെ ഇവരുടെ ഐക്യം ബലപ്പെടുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ശക്തി പകരും എന്ന കാര്യത്തിൽ തർക്കമില്ല.